ഭാഗമായി അണിചേരുവിൻ ജനമേ അതിശ്രേഷ്ഠമീ തിരുപൂജയിൽ ഭയമോടെ ആദരവാ അനുതാപമാർണയ അതിമോഹനം പരിപൂജിതം ബലിതൻ സമയം ബലിവേദിയിൽ തിരുയാഗമായി അണിചേരുവിൻ ജനമേ അതിശ്രേഷ്ഠമീ തിരുപൂജയിൽ ഭയമോടെ ആദരവായി. ഇന്ന് ഒക്ടോബർ 4-ാം തീയതി വൈദികരുടെ, പ്രത്യേകമായി ഇടവക വൈദികരുടെ, സ്വർഗീയ മധ്യസ്ഥനായ മിസ്റ്റർ ജോൺ മേരി വിയാണ്ട് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ വൈദികരെയും, പ്രത്യേകമായി ഇടവക വൈദികരെയും ഏറ്റവും പ്രാർത്ഥനയോടെ ഈ ബലിവേദിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അതോടൊപ്പം കോവിഡ് രോഗബാധിതരായി ലോകത്തിൽ ക്ലേശവും കഷ്ടതയും അനുഭവിക്കുന്ന കോടാനുകോടി ജനങ്ങളെയും, പ്രത്യേകമായി നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഇത് ബലിപീഠത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇത് ഈ ബലി നമുക്ക് ഏറ്റവും ഭക്തിയോടെ സമർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നീടാം നവമൊരു പീഠമൊരുക്കീട, ഗുരുവിൻ സ്നേഹമൊഴിയാകം തിരുമുമ്പാകെയാണ് ചീട. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗോഭൂമിയും നിറഞ്ഞിരിക്കുന്നു, മലാകാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായി ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷം അറിയിച്ച സ്ത്രീകന്മാരുടെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട്
ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃകൻപാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം നൽകിയ ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ഭാവികളായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. അഖില കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാനു മധുരമാം ദിവ്യനാമ കീർത്തനം. അഖിതമാകുമോർസലേം പണിയുമങ്ങു പാലകൻ, ഒരു ഗണത്തിലാക്കുമേ ചിതറിടും ജനങ്ങളെ. തകരുമേതു ഹൃദയവും ശാന്തി കാൺമതങ്ങയിൽ, കനിവിയെന്നൊരങ്ങലി ഭുവന ദുഃഖമുക്തിയും. കീർത്തനങ്ങൾ പാടിടാം വാഴ്ത്തിടാം മഹേശ്വരെ, കിന്നരങ്ങൾ വീട്ടിടാം നാമഗീതി പാടിടാം. അഭയമാന്നിടും നിതാ ഭയമെയെന്ന മാനവ, ശാന്തി തേടിടും നിതാ തന്നിലെന്നുമാകുല. പോലവേ സുതനുമാത്മനും സദാ, സ്തുതിയനാദി കാലവും നിത്യമെങ്ങും എപ്പോഴും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാ അക്ക് തോന്നിയത് പ്രകാശിപ്പിക്കാൻ ഞാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂഴി നിൽക്കുന്ന സഭയൻ ഞങ്ങളിങ്ങനെ നിരന്തരം സ്തുതിക്കുകയും മാത്തുപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥന സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാദാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യലു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവൻ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരെ സമിതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമൃതനുമായ കർത്താവേ,
അങ്ങയുടെ സ്നേഹ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായികവും ദൈവികവും സൗഖ്യദായകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങിയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. സഹോദരരെ, പൗലോസ് ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം 1-3 മുതലുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണം. ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെയും ദൈവവുമായവൻ ഞങ്ങളുടെ എല്ലാ കഷ്ടതകളിലും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ദൈവത്താൽ ആശ്വസിപ്പിക്കപ്പെട്ട ഞങ്ങൾ അതേ ആശ്വാസത്താൽ കഷ്ടതകളിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ പ്രാപ്തരാകേണ്ടതിനാണിത്. മിശിഹായുടെ സഹനങ്ങൾ ഞങ്ങളിൽ സമൃദ്ധമാകുന്ന പോലെ മിശിഹ വഴി ഞങ്ങളുടെ സമാശ്വാസവും സമൃദ്ധമാകുന്നു. ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നെങ്കിൽ ഞങ്ങൾ സഹിക്കുന്ന പീഡകൾ തന്നെ നിങ്ങളും ക്ഷമയോടെ സഹിക്കുന്നതിൻ്റെ ഫലമായി നിങ്ങൾ അനുഭവിക്കുന്ന ആശ്വാസത്തിനു വേണ്ടിയാണ്. ഞങ്ങൾക്ക് നിങ്ങളിൽ ഉറച്ച പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ സഹനത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതുപോലെ ഞങ്ങളുടെ സമാശ്വാസത്തിലുമാകുമെന്ന് ഞങ്ങൾക്കറിയാം. മനതാരിൽ വന്നു നിറഞ്ഞു തുളും വീടുന്നു രാജാവിൻ തിരുമുമ്പിൽ കീർത്തന മധുവായാനതൊരു കീടട്ടെ എൻ്റെ മനുഗ്രഹ പൂരിത കവിതൻ തുലിക പോലെ പോ ും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി സ്ലീഹ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 9 വാക്യങ്ങൾ 35 മുതൽ 10 അധ്യായം 1 വാക്യം വരെ. യേശു അവരുടെ സിനഗോഗകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി. അവരിടയിലില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാനും
എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്ന് തിരുസഭാ മാതാവ് ഒരു വലിയ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ ജോൺ മേരി വിയാനി, വൈദികരുടെ പ്രത്യേകമായി ഇടവക വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ ജോൺ മേരി വിയാനി. 1786 ഫ്രാൻസിൽ ലിയോണിനടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് തൻ്റെ ബാല്യകാലം ഭവനത്തിൽ മാതാപിതാക്കളോടും ഒപ്പം ചെലവഴിച്ച് സെമിനാരി പഠിച്ച് പരിശീലനം കഴിഞ്ഞ് ആർട്സിലെ വികാരിയായി സുദീർഘമായ സേവനമനുഷ്ഠിച്ചതിന് ശേഷം 1859 അദ്ദേഹം മരിച്ചു. കാര്യമായ പാണ്ഡിത്യമോ അറിവോ മറ്റ് കഴിവുകളോ ഒന്നുമില്ലാതിരുന്ന ഈ ജോൺ മേരി വിയാനിയെ തൻ്റെ രൂപതാധ്യക്ഷൻ ഒരു ചെറിയൊരു കുഗ്രാമത്തിലേക്ക് വികാരിയായിട്ട് അയച്ചു. എല്ലാ തരത്തിലും തിന്മയും ലോകത്തിൻ്റെതായ ആ കാര്യങ്ങളും നിറഞ്ഞ വിശ്വാസരഹിതമായിരുന്ന ഇടവകയിലേക്ക് കടന്നു ചെന്ന വിശുദ്ധ ജോൺ മേരി വിയാനി തൻ്റെ പ്രാർത്ഥനയിലൂടെ, തൻ്റെ പ്രവർത്തനത്തിലൂടെ, തൻ്റെ പ്രഘോഷണത്തിലൂടെ ഇടവക ജനത്തെ മാത്രമല്ല ആ നാടിനെയും രാജ്യത്തിനും മുഴുവനുമുള്ള ആളുകളെ ആ ദേവാലയത്തിലേക്ക് കൊണ്ടെത്തിച്ചു. തൻ്റെ പ്രവർത്തനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പ്രഘോഷണത്തിലൂടെയും അനേകർക്ക് പ്രചോദനമായി. 12 മുതൽ 18 മണിക്കൂർ വരെ കുമസാരക്കൂടിൽ ചെലവഴിച്ച ജോൺ മേരി വിയാനിയുടെ പ്രാർത്ഥനയും പ്രവർത്തനവും അനേകർക്ക് മനസാന്തരം ഉളവാക്കി. ആർട്സിനെ മാത്രമല്ല ഫ്രാൻസിനെ മുഴുവൻ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ഈ ചെറിയൊരു വിശുദ്ധൻ്റെ ദൈവത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിന് കാരണമായി. ഇന്നത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ് ഈശോയ്ക്ക് ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നി എന്നുള്ളൊരു വചനം. ഈശോയ്ക്ക് പാപികളോട്, രോഗികളോട്, ദുഃഖിതരോട്, ക്ലേശിതരോടുണ്ടായിരുന്ന അനുകമ്പ, ആ അനുകമ്പയുടെയും ആർത്തരുടെയും ഭാവം തൻ്റെ ജീവിതത്തിലേക്ക് സാക്ഷീകരിച്ചുകൊണ്ട് ജോൺ മേരി വിയാനി അനേകരെ ദൈവത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് അടുപ്പിച്ചു. തൻ്റെ പ്രാർത്ഥനയും പ്രവർത്തനവും വഴി ആയിരക്കണക്കിന് ആത്മാക്കളെ സ്വർഗ സൗഭാഗ്യത്തിൽ എത്തിച്ചു. ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം ഇത് തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനയിലൂടെ, പ്രവർത്തനത്തിലൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക, മനസ്സാന്തരത്തിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുക, അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർക്കുക. ഇന്ന് വളരെ പ്രത്യേകമായിട്ട് ഈ ജോൺ മേരി വിയാനിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള 450,000 വൈദികർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഇടവക വൈദികരായിരിക്കുന്ന എല്ലാ വൈദികരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും ഈ സ്വർഗീയ മധ്യസ്ഥൻ്റെ മധ്യസ്ഥാൽ അവർക്ക് ലഭിച്ചുകൊണ്ട് അനേകരെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുവാൻ അവരെല്ലാം പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും ഈ ലോകത്തിൽ പലതരത്തിൽ വേദനകളും ദുഃഖങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കുന്ന എല്ലാ ജനതകളെയും കർത്താവിൻ്റെ പക്കലേക്ക് ഈ സ്വർഗീയ മധ്യസ്ഥൻ്റെ മധ്യസ്ഥത്തിൽ നമുക്ക് സമർപ്പിക്കാം. നല്ല ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ മിശിഹായെ നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണം. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തയെയും മരാണിയുടെ മെത്രാപ്പൊലിത്തയെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, സ്ലിഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്ക് അനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ
പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിത രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവുമായ സഭയുടെ മേലങ്ങനെ കരുണ നിറഞ്ഞ ഫലം കൈനീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല ബഹുത്തുന്നതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരും ദയാപുരം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങേ ഞങ്ങളും ആയിരം മിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ദോഹിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, കർത്താവിൻ തിരുമേനിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാർ യോസഫിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കിലുണ്ടാകട്ടെ. ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകളും ചൂടി രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും തന്റെ സുദീർഘമായ ഉത്ഥാനം വഴി അങ്ങ് മഹത്വത്തോടെ ഏൽപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സ്ത്രീകൾക്കുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൻ നിരച്ചുവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു.
മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സിലുവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാവുമായ ഏകപരിശുദ്ധാത്മാവിന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്കും ശരീരത്തിന്റെ ഏർപ്പം നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സുഖം ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ പാത്രിയാർഗീസുമാരും മെത്രാന്മാരുമായും നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രി പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്നും വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരനെ കുർബാന എൻ്റെ കരം കൂടി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേയ്ക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ ഭക്ഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പുതി ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശരീരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്ത് അയോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിഗണന ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും രോഗാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പിതാവാമപ്രാഹം ഇസഹാജ്ഞാക്കോവിൻ നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ.
ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ സമാധാനം നമ്മോടുകൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര അങ്ങയുടെ മഹത്വമേറി അതിരത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ജനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കഥഞ്ഞതിയും എല്ലാ സ്ത്രീകളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലെങ്കിൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യരായി ഞങ്ങളോടുള്ള മറ്റു കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും മാലാഖമാണ്ഡപതിനായിരങ്ങളും മഹോന്നതനായ അങ്ങിയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളെങ്ങളെ നാമം പ്രവർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവയന്മാരോടും ശ്രഫയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലിവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു ഉന്നവനവനുടെ മഹിമകളാൻ ഉന്നത വീതിയിലോ ശാന ദാവീദിൻ സുതനോ ശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവോരും ധന്യൻ ഉന്നത വീതിയിലോ ശാന ഓശാന. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗീയങ്ങളോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് തഞ്ഞതാ സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യപ്രതിച്ഛായുമായ വചനമായ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് സംജാതനായി നിയമത്തിന് അധീനാവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ.
ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവ് എങ്ങനെയോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും അകലരുമായ ദാസ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധമാത്ര വലിയ അനുഗ്രഹമാണ് അങ്ങനെയോക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവജീവനം ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങനെയുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മുതലായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടം ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രികസഭ തലവന് ഭരണാധികാരിയുമായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയ തലവനും പിതാവിൻ്റെ ഉപദാധ്യക്ഷനുമായ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായ്ക്കും മെത്രാപ്പോലിത്തൻ വികാരിയായ അന്നഗരിയിൽ പിതാവിനും മറ്റെല്ലാ വൈദിക മേലിസ്റ്റന്മാർക്കും വിസ്തകത്തോലിക്കാസ്വം മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സന്യാസി സന്യാസിനികൾ, മിഷണറിമാർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ഉപകാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധി പ്രിയജനകമായി വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കൃപയും കാരുണ്യവും ഉപദേശിച്ച് തിരുസന്നിധിയിലേക്ക് പ്രഭാതത്തിൽ കടന്നു വന്നിരിക്കുന്ന ഈ സമൂഹത്തിനും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങൾ സ്നേഹിക്കുന്നവരും ഞങ്ങളെ സ്നേഹിക്കുന്നവരും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ള എവർക്കും വേണ്ടിയും ഈ ദിവ്യബലിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും പരിശുദ്ധമായ ബലിപീഠത്തിന് മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തം അങ്ങ് ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിന്റെയും മാതാവകനിക അമർഹ്യത്തിന്റെയും തിരുസന്നിധി സംപ്രീതി കണ്ടെത്തിയ എല്ലാ വിശുദ്ധാത്മാക്കളുടെയും പാപന സ്മരണ അങ്ങയുടെ അവർണ്ണീയവും സമർത്ഥമാക്കിയ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് ഞങ്ങളുടെ സമൂഹങ്ങൾക്കും കുടുംബങ്ങൾക്കും നാടിനും ലോകം മുഴുവനും അങ്ങ് നൽകണമേ. അങ്ങ് മാത്രമാണ് അർത്ഥപിതാവായ ദൈവമെന്നും പ്രിയപുത്രനായി ക്ഷമിച്ച് അങ്ങ് അയച്ചുവെന്ന് ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായി മിശിഹ വന്ന് ജീവിതായികമായ സുവിശേഷം വഴി എവരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് അനയിച്ചുവെന്നും ജീവിത വിശുദ്ധിക്ക് ശക്തിയും ആവശ്യമായതെല്ലാം തിരുവചനങ്ങളിലൂടെയും ദീപകുദാശകളിലൂടെയും വിശിഷ്യ വിശുദ്ധ കുർബാനയിലൂടെയും പ്രദാനം ചെയ്തുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച് തിരുസന്നിധിയെ നൽകുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായി ശമിശയുടെ പീഠാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മകനെയും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ ദാസന്റെ കുർബാനയിൽ അവിടെ നിന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇതിനുള്ള കടം കണ്ട പ്രതിക്കും പാപം കണ്ട മോചനത്തിനും മരിച്ചുപടുപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തൽ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മകനെയും വിസ്മയാവകമായ രക്ഷാ പദ്ധതിയെക്കുറിച്ച് ഞങ്ങളെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല രക്തം രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളങ്ങേക്ക് തുഞ്ഞു തർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതാകും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു.
ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് വിധമനോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായി ദൈവമേ ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഗവും പരിശുദ്ധവും സൗഖ്യദായകവുമായ ഈ ദിവ്യരഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ സ്നേഹവും കാരുണ്യവും ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറഞ്ഞതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്ന മരിക്കുകയില്ല, പ്രത്യുത പാവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളോം എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ നമ്മ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് വിശ്വമിശുഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണപുരം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ, സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അതിരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി അവരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾക്കേണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധിയനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായ നീ ദാസിൻ്റെയും സ്രഷ്ടാവിൻ്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടി നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ദൈവജീവനം ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അവണ്യമായ ഈ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടി അങ്ങയെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായുമായി ദിവ്യരഹസ്യങ്ങൾ വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി അങ്ങേക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിൻ്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. മാമോദീസാ വഴി ദിവ്യജീവന് നമ്മെ പങ്കുകാരാക്കുകയും വചനത്താലും ദിവ്യരഹസ്യങ്ങളാലും നമ്മെ സമ്പന്നനാക്കുകയും ചെയ്ത കർത്താവ് രക്ഷകനുമായ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അവിടെ നമ്മെ ശക്തരാക്കട്ടെ. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും അധിഷ്ഠിതമായ ജീവിതം നയിച്ച് സഭയെ സമ്പന്നയാക്കുവാൻ അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനത്താലും ശരീരരക്തങ്ങളാലും പരിപുഷ്ടരായ നമ്മെ ദൈവിക ജീവന്റെ പൂർണ്ണതയിലേക്ക് അവിടെ നിന്ന് നയിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ സമർത്ഥമായി ഉണ്ടാകട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കവരുടമേ സ്വസ്തി. ഞാൻ ശീകിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാമ്പ് മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ നടന്നു വിടാം.